അന്ന് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ എന്റെ മുടി സെറ്റ് ചെയ്തതാണ്. ഞാൻ വിചാരിച്ചതേ ഇല്ല തലേ ദിവസം ഓക്കെ ആളുകൾ വരും, എനിക്കറിയില്ല എന്ന എന്താ ബോധം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത്. നോർമലി അങ്ങനെയാണല്ലോ വെഡിങ് ഈവിന് ആൾക്കാർ വരും, ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യും. ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ കുളിച്ച് ഇങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ അവിടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആ ഒരു 5:45 എന്നോട് പറയുന്നത് വാ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാന്ന്. ഞാൻ എനിക്കറിയില്ല ഞാൻ അപ്പം എന്റെ മുടി എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാലോ അല്ലേ, എത്ര സമയം എടുക്കുന്ന. ഞാനൊന്ന് വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജസ്റ്റ് അതുപോലെ എടുത്തിട്ട് വെറുതെ പോയിട്ട് അങ്ങനെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കുക ചെയ്തത്. പിന്നെ അന്ന് ഞാൻ ചെയ്തത് പുരികം വളരെ ചെറുതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, കണ്ണും ജസ്റ്റ് ഒന്ന് എഴുതിയിരുന്നു, വേറെ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തില്ല, ലിപ് ഗ്ലോസ് ഇട്ടായിരുന്നു. ശരിക്കും എനിക്ക് ഇപ്പൊ ഫോട്ടോ കാണുമ്പോഴും പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങാന്ന് എനിക്ക് തോന്നിയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. വെഡിങ് ഈവ് നിങ്ങൾ അടിപൊളിയായിട്ട് ഇപ്പൊ എല്ലാവരും ഒരുങ്ങുണ്ടാവും, ബട്ട് സ്റ്റിൽ എന്നെ പോലുള്ള മണ്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മണ്ടത്തന്നെ ചെയ്യരുത്, നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങുക. വെഡിങ് ഈവ് ആസ് ഗുഡ് ആസ് മാരേജ് എന്നാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് പ്ലീസ് അങ്ങനെ ചെയ്യാതിരിക്കരുത് കേട്ടോ, ഒരുങ്ങാതിരിക്കരുത്. രണ്ടാമത്തെ കാര്യം വെഡിങ്ങിന്റെ അന്നത്തെ ദിവസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പുരികമൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തു. അനസ്താസിയ ബെവർലി ഹിൽസ് എന്റെ ക്ലോസസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന ക്ലോസസ്റ്റ് മൈ ഡാർലിംഗ് എനിക്ക് അനസ്താസിയ ബെവർലി ഹിൽസ് അവിടെ നിന്നൊക്കെ അയച്ചു തന്ന അങ്ങനെ കിട്ടി. കയ്യിലൊക്കെ വെച്ച് അതൊക്കെ അയച്ച് പുരികമൊക്കെ എഴുതി. പുരിക ഞാൻ ഫില്ല് ചെയ്തത് നേരിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഫോട്ടോയില് നിങ്ങൾ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പുരികം ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്കും തോന്നിയായിരുന്നു പുരികം നല്ല രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. കാരണം ഭയങ്കര എന്റെ ബാക്കിയുള്ള മേക്കപ്പ് നല്ല അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന മേക്കപ്പാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ പുരികം അങ്ങ് ചെയ്യാത്തതുകൊണ്ട് അത് ഭയങ്കര ഒരു ഒരു എന്താ ഒരു ഇച്ചിരി ഓഡായിട്ട് എനിക്ക് തോന്നി ആ ഒരു കാര്യമാണ്. സോ നിങ്ങൾ പുരികം ഒരിക്കലും നന്നായിട്ട് ഫില്ല് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. കാരണം നമ്മളെപ്പോഴും മെമ്മറീസ് എന്ന് പറയുന്നത് ആ ഒരു ഫോട്ടോയൊക്കെയാണ്. ഫോട്ടോയിൽ അടിപൊളിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണം. ഇനി പുരികം കഴിഞ്ഞ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐഷാഡോ. അന്ന് ഞാനൊരു ഗോൾഡൻ സാരി എടുത്തത്, അപ്പൊ ഞാൻ വിചാരിച്ചു ഗോൾഡൻ ഐഷാഡോ ഇടാന്ന്. ഗോൾഡൻ ഐഷാഡോ ഇട്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതില് ഒരു ചെറിയൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കുമായിരുന്നെങ്കിൽ ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇരിക്കുമായിരുന്നെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അന്ന് എനിക്ക് അത്ര ബോധം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇന്നത്തെ ബോധം അനുസരിച്ചിട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താണ് ഒരു എന്താ പറയണത് ഒരു ഗോൾഡൻ പ്ലസ് ഒരു ബ്ലാക്കിഷ് ബ്രൗൺ വെച്ച് കോർണർ ഞാൻ നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്താനേ. അത് എനിക്ക് ചെയ്ത ഒരു മണ്ടത്തരായി പോയി. പിന്നെ അത് മാത്രമല്ല, എന്റെ സെക്കൻഡ് സാരി ഒരു ഓറഞ്ച് കളർ ആയിരുന്നു. അപ്പൊ ചെറിയൊരു ഓറഞ്ച് കളർ ഐ ഷാഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻ ഒരു ലിപ്സ്റ്റിക് ആണെങ്കിൽ കൂടി അത് ആ സാരി മാറുമ്പോഴേക്കും മാറിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയതൊന്ന് ഡോട്ട് ചെയ്ത് കണ്ണിന്റെ മുകളിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഫോട്ടോയില് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് മേക്കപ്പ് ചെയ്തൊരു ലുക്കും കിട്ടിയാനേ, കുറച്ചും കൂടി ഭംഗിയും തോന്നിയാണേ. അത് ഞാൻ ചെയ്തില്ല, അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം ഫൗണ്ടേഷൻ. ഞാൻ ഫൗണ്ടേഷൻ ഞാൻ അന്ന് ഒരു ഇൻഫ്ലുവൻസറെ ഫോളോ ചെയ്തിരുന്നു. ഞാൻ വിചാരിച്ചു ആളും എന്താണ് എന്റെയും സെയിം കളറാണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യരുത്. കാരണം നമ്മള് ഇന്നത്തെ ഒരു ഫോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോണിലാണ് നമ്മളൊരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഫിൽറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അതുപോലെ നമുക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ നന്നായിട്ട് കളറ് തോന്നിപ്പിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ കളറാണ് ആൾക്കെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആള് പറഞ്ഞ ആ ഒരു ഫൗണ്ടേഷൻ പോയി വാങ്ങിച്ചിരുന്നു. അത് പക്ഷേ ക്രീം ഫൗണ്ടേഷൻ ആണ്, പക്ഷെ അതൊരു പിങ്ക് ടോൺ ആണ്. ഞാനാണെങ്കിൽ സൂപ്പർ യെല്ലോ ആണ്. നേരിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും എന്റെ സ്കിന്നിന്റെ കളർ എങ്ങനെ എത്ര യെല്ലോ ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളൊരു പിങ്ക് ഫൗണ്ടേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ശരിക്കും ഭയങ്കര ഡല്ലായിപ്പോയി അന്നത്തെ ആ ഒരു ഫൗണ്ടേഷൻ ലുക്ക്. അത് ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തു, ഞാൻ എടുത്തു എന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വെഡിങ്ങിന് ഒരിക്കലും പോയിട്ട് ഒരു ഇൻഫ്ലുവൻസറുടെ എന്താണ്
ഇൻഫ്ലുവൻസറെ പറയണത് കേട്ടിട്ട് ഒരിക്കലും പോയിട്ട് ഫൗണ്ടേഷൻ വാങ്ങിക്കാതിരിക്കുക. ഫൗണ്ടേഷൻ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. നിങ്ങൾക്ക് ഓരോ വീഡിയോ കണ്ടിട്ട് ഓക്കെ ഇന്ന റേഞ്ചൊക്കെ ഞാൻ ചെക്ക് ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കടയിൽ പോയിട്ട് ഫൗണ്ടേഷൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് വാങ്ങിക്കാം. ഓക്കെ, എന്നെ പോലെ മണ്ടത്ര കാണിക്കരുത്. ഇനി അടുത്തത് പ്രൈമർ. പ്രൈമർ നിങ്ങൾക്ക് അറിയാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മേക്കപ്പിലുള്ളതെന്ന്. പക്ഷെ ഞാൻ അന്ന് യൂസ് ചെയ്തത് ഒരു ഓയിൽ ബേസ്ഡ് ഭയങ്കര ഒരു റണ്ണി ലിക്വിഡി കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്രൈമറാണ്. അത് അന്ന് അത്യാവശ്യം നല്ല ക്ലോസ്ലി ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. ഞാൻ അന്ന് എനിക്ക് 1100 എന്തോ കൊടുത്തിട്ടാണ് ഞാൻ പ്രൈമർ വാങ്ങിച്ചത്. ഞാനിപ്പോൾ മറന്നു ഏതിൻ്റെയാണെന്ന്, പക്ഷേ 0 ആണോ ഞാൻ ഓർക്കണില്ല അത്. പക്ഷേ എന്താ പറയണത്, അത് ഞാൻ ജൂണിലാണ് എന്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ ആയിരുന്നു ആദ്യത്തെ ആ ഒരു പ്രോഗ്രാം താലികെട്ടൊക്കെ. ശരിക്കും വേർത്തൊലിച്ചപ്പോഴേക്കും ഈ ഒരു ലിക്വിഡി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേക്കപ്പ് എന്താ പറയണത് ശരിക്കും പോയി എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എപ്പോഴും വാങ്ങിക്കേണ്ടത് ഒരു ക്രീമി കൺസിസ്റ്റൻസി ഉള്ളൊരു പ്രൈമർ ആയിരിക്കും. ഭയങ്കര നിങ്ങൾ ഒത്തിരി നേരം പുറത്ത് നിന്നിട്ടൊക്കെ ഉള്ള വെഡിങ് ഒക്കെ ആണെങ്കിൽ അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ സോറി ഒപ്പീനിയൻ ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ ചെയ്ത അന്നത്തെ ഒരു മിസ്റ്റേക്ക്. അന്ന് ഞാൻ കുറച്ചും കൂടി ഒരു ക്രീമി ഒരു ജെല്ലി അങ്ങനത്തെ ഒരു പ്രൈമർ ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്താണെന്ന് എനിക്ക് തോന്നി. ഇനി അടുത്തത് സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേ അന്ന് ഞാൻ അധികം കാശിന്റെ വാങ്ങിച്ചില്ല. ഞാൻ വിചാരിച്ചു പ്രൈമർ നന്നായിട്ട് വാങ്ങിച്ചല്ലോ, സെറ്റിംഗ് സ്പ്രേ അധികം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു ബ്ലണ്ടർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ സെറ്റിംഗ് സ്പ്രേ ഞാനൊരു നിങ്ങൾക്കറിയാം എനിക്ക് എപ്പോഴും ഒരു എണ്ണ ഒലിച്ച പോലത്തെ ഒരു ഫേസാണ് ഇഷ്ടം, ജൂവി ഫിനിഷാണ്. ജൂവി ഫിനിഷിൽ തന്നെ ഏറ്റവും വിലക്കുറഞ്ഞൊരു പ്രൈമറാണ് സോറി സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ വാങ്ങിച്ചത്. സോ ഒരിക്കലും അങ്ങനെ വാങ്ങിക്കരുത്. ഇപ്പോഴാണ് ഞാൻ അത് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ മാക്സിന്റെ ഫിക്സ് പ്ലസ്സേ ഞാൻ ഉപയോഗിക്കുള്ളൂ. സോറി മാക്സ് അല്ല, മാക്കിന്റെ എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫേവറേറ്റ് ആണ് കേട്ടോ മാക്കിന്റെ ഒരു ഫിക്സ് പ്ലസ്. ഒന്നും പറയാനില്ല, അടിപൊളി. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ശരിക്കും മാക്കിന്റെ ആ ഒരു ഫിക്സ് പ്ലസ് ഞാൻ ആലോചിച്ചു വേണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് അവസാനം വില കൂടുതലായതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചൊരു ഒരു മണ്ടത്തരാണത്. ഇനി അടുത്തത് ബോഡി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബോഡി ഷിമ്മർ. എനിക്കറിയാം പലർക്കും ബോഡി ഫൗണ്ടേഷൻ ബോഡിയിൽ ഫൗണ്ടേഷൻ ഇടുമെന്നുള്ളത്. ശരിക്കും നമ്മൾ ഇങ്ങനെ നിന്നൊക്കെയുള്ള കുറെ ഫോട്ടോസ് നമ്മളുടെ ആ ഒരു ഡിഫറെന്റ് നമുക്കറിയാലോ ഓരോ രീതിയിൽ ഫോട്ടോ എടുക്കും. ശരിക്കും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് എല്ലാവരും നമ്മളുടെ മോഡൽസ് ആണെങ്കിലും ഈവൻ ഹൈ എൻഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മളുടെ ബോഡി കൂടി അവർ ഫൗണ്ടേഷൻ കൺസീലർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് അവർ സെറ്റ് ചെയ്യും നമ്മുടെ കൈയും ബാക്കും ഒക്കെ. അപ്പൊ ഞാൻ അത് ചെയ്തില്ല, അതെനിക്കൊരു മണ്ടത്തരമായിട്ട് എനിക്ക് പിന്നെ തോന്നി. അതുപോലെ തന്നെയാണ് ബോഡി ഷിമ്മേഴ്സ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഡ്രോപ്പ് ഷോൾഡർ ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾ ബോഡി ഷിമ്മറൊക്കെ ഇടുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഫോട്ടോയില്. ഈവൻ നമ്മുടെ നെക്കൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബോഡി ഷിമ്മർ ഈ ഒരു കോളർ ബോണൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ബോഡി ഷിമ്മർ എന്തായാലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം കല്യാണം കഴിക്കുമ്പോഴെന്നല്ല, ഇനി കല്യാണം കഴിക്കാൻ പോണവർ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും എൻ്റെ പോയിന്റ്സ് അപ്പോൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബോഡി ഷിമ്മറും ബോഡി ഫൗണ്ടേഷനും മറക്കാതെ ഇരിക്കുക. നമ്മുടെ കയ്യിലുള്ള ഫൗണ്ടേഷൻ തന്നെ ബോഡിയിൽ ഇട്ടാൽ മതി. ബോഡി ഫൗണ്ടേഷൻ പ്രത്യേകിച്ച് വാങ്ങിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു ഭാഗം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നിന്നെടുക്കുന്ന ഫോട്ടോയും ഇങ്ങനെ നിന്നെടുക്കുന്ന ഫോട്ടോയൊക്കെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി നന്നാവും. ഇനി ഞാൻ ചെയ്ത അടുത്തൊരു ബ്ലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമ്മൽ വാങ്ങിക്കാൻ പോയത്. കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ ഞാൻ ഒരു 3-4 days കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ജ്വല്ലറിയൊക്കെ കയറി നടന്നു. എൻ്റെ മനസ്സിലൊരു കമ്മൽ ഉണ്ടായിരുന്നു, ആ ഒരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ നടന്നു. പക്ഷെ അവസാനം എനിക്ക് ഒരു ജ്വല്ലറിയിൽ നിന്ന് കിട്ടി. ആ ജ്വല്ലറി പോയിട്ട് ഞാൻ ആ കമ്മൽ വാങ്ങിച്ചു. അതിൻ്റെ തന്നെ 2 size ഉണ്ടായിരുന്നു, ഞാൻ ഇട്ട സൈസും അതിനേക്കാളും വലിയൊരു സൈസും. ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ആ ഒരു ഞാൻ കല്യാണത്തിന് ഇട്ട സൈസാണ് എനിക്ക് ഇന്ന് പിടിച്ചത്. അപ്പോൾ അന്നത്തെ സൈസുമാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം ഭംഗി ഉണ്ടാവും, പക്ഷെ കല്യാണത്തിന് എല്ലാം കൂടി ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് കുറച്ചും കൂടി വലുത് വാങ്ങിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും നീ വലുതിട്ട് ഞാൻ എന്തോ പോലെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ജിമ്മിക്ക് എടുത്തിട്ട് വന്നു. പക്ഷേ കല്യാണത്തിന് എല്ലാം കൂടി ഇട്ട് വന്നപ്പോഴേക്കും ജിമ്മിക്ക് കാണാനേ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സെയിൽസ്മാൻമാർ പറയുന്നതൊക്കെ കുറച്ചും കൂടി കേൾക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് ചെയ്തൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ചെറിയ ജിമ്മിക്ക് എടുത്തു, കുറച്ചും കൂടി വലുതായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്ന, കാരണം നമ്മുടെ മുഖത്തിന് ഭംഗി കൊടുക്കണ ഒരാള് കമ്മൽ തന്നെയാണ് അല്ലേ. പിന്നെ ഇപ്പൊ ഞാൻ എന്ത് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനും ഏറ്റവും ബേസ് ആയിട്ട് സ്കിന്നിൽ ഞാൻ അലോവേര ഫ്രഷ് അലോയുടെ ആ ഒരു ജെൽ ഇടാറുണ്ട്. അന്ന് ഞാൻ ആ ഒരു ജെൽ ഇടുകയായിരുന്നെങ്കിൽ എന്റെ മുഖത്ത് കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയണത് ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് അല്ല ഒരു പ്ലം ഫീലിംഗ് എനിക്ക് കിട്ടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഈവനിങ് വരെ കിട്ടുമായിരുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ ചെയ്തൊരു ബ്ലണ്ടർ എന്നല്ല, എനിക്കത് അറിയാൻ പാടില്ലായിരുന്നു.
അങ്ങനെ ചെയ്യാന്നുള്ളത്. ശരിക്കും അന്ന് അത് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുന്നത് എന്റെ മുഖം കുറച്ചും കൂടി നല്ല ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് പ്ലംപ് ആയിട്ട് ഇരുന്നാലേന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇനിയിപ്പോ തോന്നിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന നല്ലതോ ഞാൻ പറഞ്ഞത് എന്റെ ഒരു ബ്ലണ്ടർ ആണ്. ബ്ലണ്ടർ ചിലർക്ക് ഫ്രഷ് അലോവേര ജെല്ലി പിടിക്കത്തില്ല, ചൊറിച്ചിൽ അങ്ങനെയുള്ള എല്ലാവർക്കും പിടിക്കണമെന്നില്ല. പക്ഷെ ഞാൻ അത് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടായേനെ. ഇനി അടുത്തത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ചെരുപ്പാണ്. ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോയപ്പോഴേക്കും ഞാൻ കുറച്ച് ഒരു 1600 or 1700 ചെരുപ്പാണ് വാങ്ങിച്ചത് ഞാൻ. പക്ഷേ എനിക്ക് അത്രയും വലിയ വിലക്കൂടി ചെരുപ്പ് വാങ്ങിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എടുത്തു. പക്ഷെ എടുത്ത് അന്ന് ഇട്ടപ്പോൾ ചെറിയതൊരു ടൈറ്റ് ഉണ്ടായിരുന്നു, എക്സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ സെയിൽസ് മാൻ എന്ത് വിചാരിച്ചു, അത് എന്താ പറയണത് പോയിപ്പോ അത് സെല്ലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഇത് കുഴപ്പമില്ല, അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് ലൂസ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. അത് എനിക്കറിയാം, നമുക്കറിയാലോ കുറച്ചിട്ട് ഒരു കുറച്ചൊരു കാല ടു 6 inch ലൂസ് ആയിക്കോളൂ എന്ന്. പക്ഷെ നമ്മൾ വെഡിങ് അല്ലേ, വെഡിങ്ങിന്റെ അന്നല്ലേ ഇടേണ്ടത്, അല്ലാതെ കുറെ ദിവസം ഇട്ടുകൊണ്ട് നടക്കാനല്ലല്ലോ ആ ചെരുപ്പ് വാങ്ങിക്കേണ്ടത്. അന്ന് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്താ പറയണത് അതൊരു ബ്ലണ്ടർ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്നിങ്ങനെ കുറച്ചൊക്കെ നടക്കുമ്പോഴേക്കും ഇങ്ങനെ മറ്റേ കാലം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോന്നിട്ട് ടൈറ്റായിട്ട് കേറ്റി കേറ്റി ഇട്ടുകൊണ്ടിരിക്കായിരുന്നു. അപ്പോ അതൊരു ബ്ലണ്ടറായിട്ട് എനിക്ക് തോന്നി. കറക്റ്റ് ഫിറ്റിംഗ് ഉള്ളത് വാങ്ങിക്കണം, പിന്നെ ഇട്ടിട്ട് ശരിയാകും എന്നുള്ള ഒരു ചെരുപ്പ് ഒരിക്കലും വാങ്ങിക്കരുത് കേട്ടോ. അത് ഞാൻ ചെയ്തൊരു മണ്ടത്തരാണ്. ഇനിയുള്ളത് ഒരു സാരിയുടെ കാര്യമാണ്. സാരിയുടെ കാര്യം മണ്ടത്തരാന്ന് എനിക്ക് തോന്നിയതല്ല, പക്ഷെ ബാക്കിയുള്ളവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പ്യുവർ ഗോൾഡൻ കളർ സാരി ആയിരുന്നു അത്. അപ്പൊ എല്ലാരും പറഞ്ഞു ഓർണമെന്റ്സ് അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ലായിരുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ചെയ്ത ബ്ലണ്ടർ എന്നല്ല എനിക്ക് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടാത്ത എന്തോ സാധനം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാരി വാങ്ങിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു 10,000 rupees താഴെയുള്ള സാരി ഞാൻ വാങ്ങിക്കുള്ളൂ, അതിന് മുകളിലേക്ക് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഗോൾഡൻ കളർ സാരി ഇറങ്ങിയ ആ ടൈം ആയതുകൊണ്ട് അത് 10,000 താഴെ നോക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ 12,000 അപ്പൊ 12,000 ഇല്ല ഞാൻ 16,000 പിന്നെ 14 ആക്കി. അപ്പൊ 14 ഇല്ല പിന്നെ 16 ഇല്ല അവസാനം 17,000 ആ അത്രയും റേഞ്ചിലാണ് ഞാൻ ആ സാരി വാങ്ങിച്ചത് കേട്ടോ. അതെനിക്കൊരു നഷ്ടമായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നില്ലല്ലോ അല്ലേ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതെനിക്കൊരു ഒരു ഒരു വിഷമം പോലെ തോന്നി. പക്ഷെ സെക്കൻഡ് സാരി എനിക്ക് 10,000 കിട്ടി കേട്ടോ, ഓരോ ഓരോ ഓറഞ്ച് സാരി. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയ ഒരു സമയം തന്നെയാണ്. പക്ഷെ ഈ ഈ ഞാൻ ഈ പറയണത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് സാരി വാങ്ങിക്കട്ടോ. ഞാൻ എന്റെ ഒരു ഒപ്പീനിയനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് 10,000, 20,000, 50,000, 60,000, 1,00,000 എന്ത് എത്ര രൂപയുടെ സാരി വേണമെങ്കിലും എടുക്കാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുമാണ്. അപ്പൊ അത് ടോട്ടലി എന്റെ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് പിന്നെ ഇനി അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും ഇങ്ങനെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് അത് അവരുടെ കല്യാണത്തിന് അവരിപ്പോൾ ഒരുങ്ങുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരുങ്ങാൻ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കാനും ഭംഗിയൊക്കെ ആക്കാനും പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയത്. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.